ഹലോ, ഇത് കുറച്ച് മുന്നത്തെ വ്ളോഗാട്ടോ. അതായത് ആഗസ്റ്റ് 20 വ്ളോഗാണ്. എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു വയനാട്ടിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എന്തായാലും കീപ്പ് വാച്ചിങ്. രാവിലെ 5:30 ആയപ്പോഴേക്കും എൻ്റെ കുളിയും മാറ്റലും ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇപ്പച്ചി പള്ളിയിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ ബിസ്ക്കറ്റും അതേപോലെ തന്നെ ഓരോക്കെ ചായയും കുടിച്ചു. ഞാൻ ചായ കുടിക്കാറില്ല കേട്ടോ. പിന്നെ ഇപ്പച്ചി വന്നതിന് ശേഷം ഒട്ടും താമസിക്കാതെ തന്നെ ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫ്രൂട്ട്സും അതേപോലെ തന്നെ ചിപ്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ തന്നെ ആയതുകൊണ്ട് കട ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. രാവിലെ നേരത്തെ പോകുന്നതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ താമരശ്ശേരി ചുരം കയറാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞങ്ങൾ കുറച്ച് ഡെസ്റ്റിനേഷൻസൊക്കെ നോക്കുകയാണ്, എങ്ങോട്ടേലും പോവാലോ എന്ന് കരുതിയിട്ട്. കാരണം നമ്മൾ പോകുന്നത് ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ നേരത്തെ തന്നെ അങ്ങോട്ടേക്ക് എത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് വേറെ വല്ലയിടത്തും പോകാനുണ്ടോ എന്നിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുരം കയറി കുറച്ചായപ്പോൾ ഇമ്മാക്കുപ്പാക്കൊക്കെ ചായ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. ഞാനപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നിന്നു. അതുകൊണ്ടാണ് അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാനായിട്ട് പറ്റാഞ്ഞത്. പിന്നെ ഞങ്ങൾ പോന്നപ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുകളിലെത്തിയപ്പോൾ ഒന്ന് വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി. കൂടുതൽ നേരം അവിടെ നിന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ട്. ഫോട്ടോസ് ഒന്ന് എടുക്കാനായിട്ട് ഒരു മൂഡിലായിരുന്നു അപ്പോൾ എന്തോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ടുള്ളൂ. അങ്ങനെ ചുരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്ര നേരത്തെ തന്നെ ഫംഗ്ഷന് പോകണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ പിന്നെ പൂക്കോട്ട് തടാകത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ. അത് ഞങ്ങളെടുത്ത ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു പ്ലാനായിരുന്നു. കാരണം അവിടെ പോയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ മുന്നേ വന്നപ്പോഴൊക്കെ ഇത് ക്ലോസ് ആയിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നതാണ്. പക്ഷേ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ഒരു കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങളെന്തായാലും അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ കയറിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചെറിയ പാർക്കും അതേപോലെ തന്നെ ബോട്ടിങ്ങും പിന്നെ ഫിഷിൻ്റെ സ്പാ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ കുറച്ച് ആൾക്കാരധികമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കൂടുതൽ നേരം നിന്നാൽ നമ്മുടെ ഫംഗ്ഷൻ അവിടെ നിൽക്കും. കാരണം നമുക്കിനി ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് അവിടെ നിന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ പോന്നു. പക്ഷേ അവിടെ നമ്മൾ നിന്നപ്പോൾ നമ്മുടെ മേത്ത് അട്ട കടിച്ചിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്ങനെയായാലും ഒരു എന്തോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ടേക്ക് പോയത്. ഇഷ്ടമായിട്ടില്ലെങ്കിലും വെറുതെ കൊടുത്ത ടിക്കറ്റിൻ്റെ പൈസയെങ്കിലും മുതലാവട്ടെ എന്ന് കരുതിയിട്ട് അവിടെ ഫുള്ളായിട്ടൊന്ന് നടന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നടക്കേണ്ട ഇടക്കാണ് അട്ട കടിച്ചതും അതേപോലെ തന്നെ ഒന്നാകെ ബ്ലഡ് വരലും അങ്ങനെ കഴിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങുന്ന ടൈമിലാണ് അവിടെ ഇതേപോലത്തെ ഒരു ആൻറ്റിക്കിൻ്റെ ഒരു ഷോപ്പ് കണ്ടത്. അപ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ചു അവർ. അപ്പോൾ അങ്ങനെ കയറിയതാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാതും ഒന്ന് നോക്കുകയാണ്. കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള ഐറ്റംസും അതേപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുകയാണ്. ഇപ്പച്ചീറനും കൂടെ ഇവിടെ നിന്നിട്ട് ഓർഗാനിക്കായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ്. ചോക്ലേറ്റ്സും ഫാൻസീസും അതേപോലെ തന്നെ ആൻറ്റിക്കിൻ്റെ ഐറ്റംസും പിന്നെ ഹാൻഡിക്രാഫ്റ്റ്സും എല്ലാതും ഉണ്ട് ഇവിടെ. ഞാനിപ്പോൾ ഇവിടെ ആൻറ്റിക്കിൻ്റെ ഐറ്റംസ് കണ്ടപ്പോൾ ജസ്റ്റ് ഈ ഒരു സൈഡിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജിൻ്റെ മാഗ്നറ്റും അതൊക്കെ ഉണ്ട്. അതിൻ്റെ അടുക്ക് ഞാൻ അവിടെ ഒരു വുഡനായിട്ടുള്ള ഒരു മിറർ കണ്ടു. മിറർ എവിടെ കണ്ടാലും അതിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഞാനതെടുത്ത് കുറച്ച് നേരം കയ്യിൽ പിടിച്ച് നിന്നു എടുത്താലോ എന്ന് കരുതിയിട്ട്. പക്ഷേ അതെന്തോ വേണ്ടത്ര ക്വാളിറ്റി പോരാ അതിൻ്റെ മിറർ. ഒരു പൊടി പിടിച്ച ആകെ എന്തൊക്കെയോ ആയിട്ടുണ്ട്. അതുകൊണ്ട് അതവിടെ വെച്ചു. പിന്നെ ഞാൻ കുറച്ച് ഹാൻഡിക്രാഫ്റ്റ്സ് അതായത് കൈത്തറി ഐറ്റംസൊക്കെ നോക്കി. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബോക്സ് എനിക്ക് നല്ലപോലെ ഇഷ്ടമായി, നല്ല റേറ്റ് ഉണ്ട്. അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. അങ്ങനെ പിന്നെ ഫുള്ളായിട്ട് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ലപോലെ വിശക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ രാവിലെ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുള്ളൂ, ഇവരാണെങ്കിൽ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് നെസ്റ്റർ സൂപ്പർ മാർക്കറ്റ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്.
കൂടുതലായിട്ട് ഒന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള സമയവും അതിനുള്ള മൂഡും ഇല്ല, കാരണം നല്ല പോലെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പച്ചി ഇവിടെ ഓട്സ് കണ്ടപ്പോൾ അതൊന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇമ്മച്ചിക്ക് അച്ചാറ് കണ്ടപ്പോൾ അതിമ്മലും ഒന്ന് അട്രാക്ഷൻ വന്നിട്ട് അതും ഒന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുള്ള് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് നോക്കിയിട്ട് നടക്കുകയാണ്. കാരണം നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് മതി, എന്നാലാണെങ്കിലോ വയറ് നിറയും വേണം, ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മളിനി പോകുന്നത് ഫംഗ്ഷനാണ്, അപ്പോൾ അവിടെ എന്തായാലും ഫുഡ് ഉണ്ടാവും. അപ്പോൾ ലൈറ്റായിട്ട് എന്നാൽ വയറിന് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഐറ്റംസ് ആണ് വേണ്ടത്. അങ്ങനെ ഞങ്ങളെല്ലാവരും എന്താണ് അങ്ങനെ കഴിക്കാൻ പറ്റിയ ഒരൈറ്റം ഉള്ളത് എന്ന് കരുതിയിട്ട് ഫുള്ളായിട്ട് പരതുന്നുണ്ട്. ഇപ്പച്ചി അവിടെ സാലഡ് എടുക്കുന്നുണ്ട് കേട്ടോ, പൈനാപ്പിളിൻ്റെ. അങ്ങനെ എല്ലായിടത്തും തപ്പി തിരഞ്ഞ് നടന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും ഷവായ മതി എന്നുള്ളൊരു ഓപ്ഷൻക്ക് എത്തി. അങ്ങനെ ഷവായും അതേപോലെ തന്നെ അതിലേക്കുള്ള കുബൂസും വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ കേക്ക്. അവിടെ ഓഫർ കണ്ടപ്പോൾ അതും കൂടെ എടുക്കാനൊരു പൂതി, അങ്ങനെ അതും കൂടെ എടുത്തു. ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ അവിടെ കൂടുതൽ നേരം നിന്ന് തിരിഞ്ഞിട്ടില്ല. കാരണം നമുക്ക് ഫംഗ്ഷൻ എത്താനായിട്ട് ഇപ്പം തന്നെ ലേറ്റായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കത് കഴിച്ചിട്ടും കൂടെ വേണ്ട അവിടെ എത്താൻ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബില്ലാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ചധികം ലേറ്റാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബില്ലാക്കുന്നിടത്ത് ഭയങ്കര തിരക്കിയിരുന്നു. കാരണം രാവിലെ ആയിട്ടും നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഒന്ന് കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ തിന്നാനുള്ള സാധനങ്ങളൊക്കെ കിട്ടി എന്ന സന്തോഷത്തിൽ ഇനി ജസ്റ്റ് ഒന്ന് സൈഡ് ഒന്ന് കിട്ടിയാൽ മതി, ഒന്ന് കഴിക്കാലോ എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സൈഡ് കിട്ടിയപ്പോൾ അവിടെ നിർത്തിയിട്ട് സാലഡ് കഴിച്ചു കേട്ടോ. ഈ ഒരു സാലഡ് തീരെ ടേസ്റ്റ് ഇല്ലായിരുന്നു, എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ജസ്റ്റ് ഒരു കട്ട് ഫ്രൂട്ട്സ് എന്നുള്ള രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡായിരുന്നു. ഉപ്പുമില്ല, പുളിയുമില്ല, മുളകുമില്ല, ഒന്നുമില്ലാത്തൊരു വികാരമില്ലാത്തൊരു ഒരു കട്ട് ഫ്രൂട്ട്സിൻ്റെ ഒരു സാലഡായിരുന്നു. അങ്ങനെ ഓരെല്ലാവരും കൂടെ അത് കഴിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പാക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്, കെമിക്കൽസൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ നല്ലൊരു സൈഡ് കിട്ടിയപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായ ഷവായ കഴിച്ചു. ഞങ്ങളുടെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പ്ലേറ്റ് വാങ്ങിക്കാനോ കൊണ്ടുവരാനോ മറന്നു. പിന്നെ വണ്ടിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ഷവായായിരുന്നു. എങ്ങനെയായാലും ജസ്റ്റ് ഒന്ന് വിശപ്പൊക്കെ മാറി. അതിനുശേഷം നമ്മൾ പോന്നിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിയില്ല. പിന്നെ ഫംഗ്ഷനുള്ള വീട്ടിലെത്തിയതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. അവിടെ നിന്ന് തന്നെ കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം പബ്ലിക്കിൻ്റെ അടുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര എന്തോ ഒരു മടി. പിന്നെ അവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അനിയത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫുഡ് അയക്കുന്നത് കോൾ എടുത്തു. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ തിരിച്ചു പോയതിന് ശേഷം കുറച്ച് നേരം എല്ലാവരോടും സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഒരു 3:30-4 ആയപ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചത്. അവിടെ നിന്ന് ഒരു തന്നുവിട്ട മിഠായിയൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നെസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായ കേക്ക് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു. ഇതിങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഉമ്മച്ചി പറഞ്ഞത് ഒന്നും കൂടെ എടുക്കായിരുന്നു എന്ന്. കാരണം അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കായിരുന്നു. അവിടെ ചോക്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇതായിരുന്നു ഓഫറിൽ ഉണ്ടായത്. അങ്ങനെ ഇതെടുത്തതാണ്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ കഴിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ചൊര ഇറങ്ങുക എന്നുള്ളത് ഓർമ്മ വന്നത്. സൺസെറ്റിൻ്റെ സമയമായതിനെ കൊണ്ട് തന്നെ ആകാശമൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ വീഡിയോ എടുക്കേണ്ട കാര്യം ഞാൻ ആകെ മറന്നുപോയി. പിന്നെ ചൊര ഇറങ്ങാനായിട്ട് നല്ല ടൈം എടുത്തിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ. ഒരു 9:30 ആയപ്പോഴേക്കും നമ്മൾ മലപ്പുറത്തെത്തി. പിന്നെ അവിടെ നിന്ന് ഷവർമ പാർസൽ വാങ്ങിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. പിന്നെ കറക്റ്റ് 10:00 നമ്മൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയതിന് ശേഷം ഷവർമ കഴിച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ നമ്മൾ ഇന്ന് പോയിട്ട് ഇന്ന് തന്നെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 21st എനിക്ക് എക്സാം ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ധൃതി പിടിച്ച് പോയിട്ട് വന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് വരാം.